തിമൊഥെയൊസ് 4:16 വാക്യം എൻ്റെ ശ്രദ്ധയിൽ വളരെ ശക്തമായി ആത്മാവ് കൊണ്ടുവന്നു. And the Holy Spirit asked me to speak from 1 Timothy chapter 4. സാധാരണഗതിയിൽ ഞാൻ സംസാരിക്കുന്നതിനേക്കാൾ അല്പം വ്യത്യസ്തമായ ഒരു ബൈബിൾ എക്സ്പോസിറ്ററി വേയിലാണ് ഇന്ന് ഞാൻ നിങ്ങളോട് അല്പമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. The way that I would like to share this with you is in a teaching method today. ആ വാക്യം നമുക്ക് എല്ലാവർക്കും ചേർന്ന് നോക്കാം. Let us look at that verse. അവിടെ എങ്ങനെ ഇരിക്കുന്നത്? Watch your life and doctrine closely. Watch your life and doctrine closely. നിന്നെയും നിന്റെ ഉപദേശത്തെയും ശ്രദ്ധിക്കുക. Watch your life and doctrine closely. Praise the Lord. അതെ, നമ്മളെ എൻഐവിയിലൊക്കെ ഡോക്ട്രിൻ ഉണ്ട്. എന്നാൽ കിംഗ് ജെയിംസ് വേർഷനിൽ എവിടെ നോക്കിയാലും ആ കോണ്ടെസ്റ്റ് എഴുതിയിരിക്കുന്ന ഡോക്ട്രിൻ നമ്മുടെ ഒരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഡോക്ടറിനെ കുറിച്ച് ഉപദേശത്തെ കുറിച്ച് അറിയാം. അപ്പോസ്തലികമായ സഭ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സഭ കെട്ടിപ്പണിഞ്ഞിരിക്കുന്നത് 5 അടിസ്ഥാനത്തിന്മേലാണ്, അപ്പോസ്തലിക ഉപദേശത്തിന്മേലാണ്. Foundation that has been laid for it has been built upon 5 different doctrines. ചില നാളുകൾ മുമ്പ് കർത്താവിദാസിന് ചില പോയിന്റ്സ് ഒക്കെ അതിനെക്കുറിച്ച് പ്രസംഗിക്കാനിടയായി തീർന്നല്ലോ. The last few days we heard from the servant of God about these few. നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക ആളുകൾക്കും ഈ 5 ഉപദേശം 7 ഉപദേശം നല്ലോണം അറിയാവുന്നവരാ. For each and every one of us, we know what these 5 or 7 doctrines are. നമ്മൾ രക്ഷിക്കപ്പെട്ടു ഇങ്ങ് വരുമ്പോഴേക്കും നമ്മെ ആദ്യമായി പഠിപ്പിക്കുന്ന ഈ അടിസ്ഥാന ഉപദേശങ്ങളാണ്. Reason why? Because as soon as we are saved, this is what is being taught to us. ഉപദേശം മുഴുവനും അരച്ചു കലക്കി കുടിച്ചു പഠിച്ചതുകൊണ്ട് Praise the Lord, നാം വിശ്വാസത്തിൽ നിൽക്കുന്നില്ല. Because we know the doctrine so well, we are unable to stand. അല്പസമയം എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇന്ന് കേൾക്കാനും പ്രാർത്ഥനയോടെ ഇരിക്കണം. We want all of your attention here. ഇവിടെ വായിക്കുന്നത് പൗലോസായ പൗലോസ് തീമോത്തിയോസിനെ സ്വന്തം മകനെ പോലെ അഭിസംബോധന ചെയ്തിട്ട് പറയുകയാണ്, മകനെ തീമോത്തിയോസ് എന്നൊക്കെ വിളിക്കുന്ന ഭാഗങ്ങളുണ്ട്. And there are many portions in this book we see that Paul considers Timothy as his own son, says that, oh son, നീ നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിക്കുക. And why don't you keep closely yourself, your life and the doctrine? നമ്മൾ ബൈബിൾ സ്കൂൾ ഒക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് എല്ലാ വർഷം വിടുമ്പോൾ, and when we teach students in the Bible school, പ്രത്യേകിച്ച് ഈ ഡോക്ട്രിൻസ് തീർച്ചയായും പഠിപ്പിച്ചിരിക്കും. We always teach them these doctrines. അവരോട് തീർച്ചയായും പറഞ്ഞിരിക്കും, നിങ്ങൾ ഈ അപ്പോസ്തല ഉപദേശം വേണം പഠിപ്പിക്കുക. And we always tell them teach these doctrines to others. എന്നാൽ അതിനുപരിയായിട്ട് ഒരു കാര്യം ഇവിടെ നാം കാണുന്നുണ്ട്. About that we see something else here. ഈ ഉപദേശത്തെ പ്രൊട്ടക്ട് ചെയ്ത് സൂക്ഷിച്ചോ. And you have to preserve this doctrine. അത് വളരെ ക്ലോസ് ആയിട്ട്, അത് വളരെ ഒരു കണ്ണാടി കൂടുമ്പോൾ ഇതെല്ലാം എഴുതി നല്ല രീതിയിൽ അതിനെ നമുക്ക് കീപ്പ് ചെയ്യോ. And why don't we keep it on the window of our hearts? എന്നാൽ നിന്റെ ജീവിതത്തെ നീ സൂക്ഷിച്ചില്ലെങ്കിൽ ഈ ഉപദേശം കൊണ്ട് നിന്റെ അറിവ് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. You have all this knowledge of the doctrine, if you do not preserve your life, there is no use. നിന്റെ ഉപദേശം നിന്നെ നീ സൂക്ഷിച്ചാൽ, and if you preserve your life, നിന്റെ ഉപദേശത്തെ നീ കീപ്പ് ചെയ്താൽ, if you preserve your doctrine, അങ്ങനെ നീ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെ രക്ഷിക്കും. And if you do so, you will save yourself and the people who hear you. ഒരു സ്റ്റെപ്പ് കൂടി അങ്ങനെ പറയാം, ഒരുപക്ഷെ നിന്റെ സുവിശേഷം കേട്ട് അനേകർ രക്ഷിക്കപ്പെടും, പക്ഷേ നീ നിന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ നീ അക്കരെ നാട്ടിൽ എത്തുകയില്ല എന്ന് ഇന്ന് ഞാൻ ധൈര്യമായി പറയുകയാണ്. Let me tell you one thing here, if you speak, maybe some people might be saved, but if you do not preserve your life, you will not see a shore. നമ്മളെക്കാളൊക്കെ ബൈബിൾ പ്രസംഗിക്കാൻ നല്ലവണ്ണം പറഞ്ഞു തരാൻ കഴിവുള്ള അനേക കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, അനേക നല്ല വാക്യങ്ങളൊക്കെ ഉണ്ട്. There are many great people in this world that knows this doctrine much better than we do. നമ്മളെക്കാളും നല്ല രീതിയിൽ അവർ പറഞ്ഞതുകൊണ്ടോ പഠിപ്പിച്ചതുകൊണ്ടോ അവരെ ദൈവരാജ്യം അവകാശമാക്കുന്നില്ല. Just because they know this inside out doesn't mean that they will inherit the kingdom of God. നാം പഠിക്കുന്നു, എന്തു കേൾക്കുന്നു, അത് ജീവിതത്തിൽ ആക്കി തീർക്കുവാൻ, ജീവിത ശൈലിയിലൂടെ അത് കാണിച്ചു കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. What you learn, what you understand, you need to make that evident in your life. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. റവലേഷൻ വെളിപ്പാട് 2:24 വാക്യം കൂടെ നോക്കാം. Revelation 2:24. എന്നാൽ ഈ ഉപദേശം അവിടെ നമ്മൾ വായിക്കുന്നു, ഡോക്ട്രിൻ എന്നുള്ള വാക്ക് നമ്മൾ വായിക്കുന്നുണ്ട്. And you see the word teaching or doctrine. എന്നാൽ പ്യുവറായിട്ട് ദൈവം നൽകുന്ന കാര്യങ്ങൾ, ഉപദേശങ്ങളെ കൈക്കൊള്ളാതെ സാത്താന്റെ ഉപദേശം അല്ലെ സാത്താന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവന്റെ കെട്ടിൽ നീ വീണാൽ നിനക്ക് ദൈവരാജ്യാവകാശം കഴിയില്ല എന്ന് യേശു പറയുന്നു. And Jesus says that if you do
not hold on to the doctrines and have not learned Satan's so-called deep secrets, ee context namukku manasilakkanamengil 1 Timotheos 4th adhyayathil 1 varu 15 vaakyangal petta nam polichu nokkanam. And if you need to understand this context, you have to come back to the book of 1st. Adu onnam adu vaakyangal petta nokkam. Verses 1 avu ingana vaikunnathu ഒരുപാട് പ്രാവശ്യം മലയാളത്തിലും ഇംഗ്ലീഷിലും ഇംഗ്ലീഷിന്റെ പല വേർഷനിലും വായിച്ചപ്പോൾ എനിക്ക് ഇംഗ്ലീഷിൽ വായിച്ചപ്പോഴാണ് ഒത്തിരി തെളിവായിട്ട് മനസ്സിലാകുന്നത്. I studied this chapter in many different versions, when I read it in English is when it made more sense. ഭാവി കാലത്തെ അവസാന ദിവസങ്ങളിൽ, and in the later times during the end time, ദൈവാത്മാവ് പറയുന്നു, the spirit clearly says, വിശ്വാസത്തെ ത്യജിക്കുന്ന അനേകരാകുന്നു. There will be some who abandon their faith. Praise the Lord. Hallelujah. അവർ എഴുതിക്കുന്നു, in the spirit clearly says, എന്ന് പറഞ്ഞാൽ വ്യക്തമായി നമ്മോട് പറയുന്നു. The spirit clearly says during this end time. Hallelujah. Hallelujah. പലപ്പോഴും ഒരു chain of command പറയുന്നതുകൊണ്ട് is it clear എന്ന് ചോദിക്കുന്നു നമ്മൾ കേട്ടിട്ടുണ്ട്. And sometimes you hear certain people ask, is it clear? എന്ന് പറഞ്ഞാൽ നീ പറയുന്ന എല്ലാം നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? That means what you say, do you completely understand? അതിന് ചോദിക്കുന്നതിന് ഒരു കാരണമുണ്ട്, നീ ഇത് ചെയ്തിരിക്കണം. And the reason why it's being asked is, നീ പറയുന്നത് ഇടത്തോട്ടോ വലത്തോട്ടോ നിനക്ക് തിരിയുവാൻ കഴിയില്ല. From what you said, you cannot stray left or right. അതാ ഇവിടെ അമേരിക്കൻ ഒരുപാട് ഉപയോഗിക്കുന്ന ക്രിസ്റ്റൽ ക്ലിയർ എന്ന് വെച്ചാൽ ഇത് പറയുന്ന കാര്യങ്ങൾ വളരെ സ്പഷ്ടമായോ. There is a phrase that is being used called crystal clear, which crystal clear, which means, are you sure of what you say? എന്ന് വെച്ചാൽ ഇതിന് വേറെ ക്ലാരിഫിക്കേഷൻ വേറെ കാര്യങ്ങളെ ഒന്നും ആവശ്യമില്ല. It means that there is no longer a need for a clarification on that matter. പറയുന്ന കാര്യങ്ങൾക്ക് ഇനി ഡൗട്ട് ഒന്നും വെക്കണ്ട. There is no doubt in what I have said. ഇതിനകത്ത് ഒരു ഹിഡൻ അജണ്ടയും ഇരിപ്പില്ല. There is no hidden agenda in what I said. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അവസാന നാളുകളിൽ അതെ മനുഷ്യനെ തെറ്റിക്കുന്ന ദുഷ്ടശക്തി ദുരാത്മാവ് ഇറങ്ങി വരും, അവർ മനുഷ്യനെ വിശ്വാസത്തെ തെറ്റിക്കും. Is it clear for you, Timothy? And that is why he tells Timothy, is it clear to you that the spirit says that at the end times some people will abandon their faith? ആ ചാപ്റ്റർ മുഴുവൻ വായിച്ചപ്പോൾ രണ്ട് പദങ്ങളാണ് എന്നെ ഒരുപാട് പ്രാവശ്യം സ്പർശിച്ചത്. Two phrases that profoundly struck me as I read this chapter. ആ രണ്ട് പദത്തിനെ സ്റ്റാർട്ടിങ് ക്ലിയർലി ആൻഡ് ക്ലോസ്ലി ഇങ്ങനെയാണ് പൗലോസ് പറയുന്നത്. The two phrases that Paul uses are clearly and closely. ഇനി നമുക്ക് പെട്ടെന്ന് മുന്നോട്ട് പോകാം. അങ്ങനെ അത് ആരംഭിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റോട് കൂടിയാണ്. അനേകർ അവർ വിശ്വാസം ത്യജിക്കും. ആരാണ് ത്യജിക്കുന്നത്? വിശ്വാസികൾ അവരുടെ സത്യവിശ്വാസത്തെ, സത്യമായ ഉപദേശത്തെ ത്യജിച്ചു കളയും. അനേക നാളുകളിൽ ദൈവത്തെ ആരാധിച്ച് വചനമൊക്കെ കേട്ട് ഉപദേശമൊക്കെ നന്നായി അറിയുന്നവർ ഒരു സമയം വരും, അവർ ഈ സത്യോപദേശത്തെ മുറുക പിടിക്കാതെ അതിന് വില കൊടുക്കാതെ അതിനെ ഉപേക്ഷിച്ചു കളയും. I should ask you, is it clear? Paulus in the Bible, is it clear? And the words of Paul, is it clear to you? Ina adine doubt onnum illallo. And there is no doubt that anyone has. Avar endane ini padipikkan povu namukku nodu padunnu vaikkam. Now what are you going to teach? Naalle moonam vaikkam. 4 verses 3. Avar enna english la nodutharunde. Avar ezhikkana avar vivaham vilakkiyum സത്യം ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോട് അനുഭവിക്കും. രണ്ട് കാര്യം, ഒന്ന്, ഇങ്ങനത്തെ ആ ചിന്താഗതിയുള്ളവർ വിശ്വാസം ത്യജിച്ചിട്ട് വിവാഹം വിളക്കുന്ന ഒരു കൂട്ടരേക്കാണ്. And you see a group of people after abandoning their faith, they also forbid marriage. വിവാഹം എല്ലാവർക്കും മാന്യമായ കാര്യമാണ് തിരുവചനം പറയുന്നു. Marriage is honorable to all. Praise the Lord. Hallelujah. എന്നാൽ ഒരു കൂട്ടരങ്ങളുള്ളവർ വരും വിവാഹം വിളക്കുന്നവർ. But there will be a group that comes out of this that forbids marriage. മാത്രമല്ല, എല്ലാ ആഹാരവും കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കൂട്ടർ വരും. But there will be also a group that says that they're going to abstain from certain foods. ഈ രണ്ട് കൂട്ടർ പറയുന്ന കൂട്ടരെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? Have you seen these two group of people anywhere? Can I see your hands? വിവാഹം കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, കഴിക്കണ്ട. ചില ആഹാരങ്ങളൊന്നും കഴിക്കേണ്ട. നമ്മുടെ സൗകര്യം പലഹാരം കണ്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. കർത്താവിന്റെ വാരത്തിൽ ഇരിക്കാണ്. അങ്ങനെയുള്ള അങ്ങനെയാണെങ്കിൽ അവസാന കാലം വന്നിട്ടില്ല. അവർ പറയുന്നത് ചില ആഹാരങ്ങളൊന്നും കഴിക്കണ്ട.
certain type of food. പിന്നെ നമ്മളോട് വായിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് പോവുകയാണ്. Then we go forward again. പിന്നെ പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ് ഇങ്ങനെയുള്ള ചതികളിൽ നീ വീഴരുത്. Do not be deceived in such misfortunes. ഇങ്ങനെയുള്ള ചതികളിൽ നീ വീഴാതിരിക്കണമെങ്കിൽ നീ പഠിച്ചിരിക്കുന്ന ഉപദേശത്തെ മുറുകെ പിടിച്ചോളൂ. If you shouldn't fall into these mistruths, you should hold on to the faith that you have. പിന്നെ പൗലോസ് തിമോത്തിയോസ് ഒരു ചെറുപ്പക്കാരൻ യങ് മാൻ ആയതുകൊണ്ട് ചില ഉപദേശങ്ങൾ തന്നെ കൊടുക്കുന്നുണ്ട് ആദ്യമായിട്ട്. Because Timothy was a young man, Paul gives him certain instruction. അതിനെ പതിനാമത്തെ വായിക്കുന്ന command and teach these things. എന്നാൽ ഈ ഉപദേശങ്ങളൊക്കെ നീ പഠിപ്പിക്കുവാൻ അതായത് ഈ സമർത്ഥനായിരിക്കണം ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം എപ്പോഴും ടീച്ച് തന്നെ ചെയ്താൽ പോരാ പ്രസംഗിക്കുക തന്നെ പോരാ കമാൻഡ് ചെയ്യണമെന്ന് തിമോത്തിയോട് പറയുന്നു and he is instructing Timothy not just teach the word of God but also command it നമ്മുടെ പെന്തിക്കോസ് ചർച്ചിലൊന്നും ആരും കമാൻഡ് ചെയ്യാറില്ല എന്നാൽ ഞങ്ങളൊക്കെ പള്ളിയിൽ ആക്കോമിലൊക്കെ ആയിരുന്നപ്പോൾ അത് എത്ര പോലത്തെ എഴുത്തുകളൊക്കെ വരുമ്പോൾ അത് വായിക്കുന്നത് വളരെ കമാൻഡിംഗ് എഴുത്തുകളാണ് പറയുകയാണ് നീ ഉപദേശമൊക്കെ മുറുകെ പിടിക്കണമെങ്കിൽ ഒരു കാര്യത്തിന്റെ ജീവിതത്തിൽ There's one thing that you got to be careful of if you need to hold on to this. Ninne aarum thaanamathil nokkan paadilla. Don't let anyone look down on you. 12th vaakku namukku nokkam. Verses 12. Aar adengil malayalathil aarum ninde yauvanam thuchiyirikkirathu nammal vaaikkunnu. And it says that because you are young so that no one might look down on you. Adengil vaaikkunnu do not let anyone look down on you. Ninne aarum oru kurunjavanayi kaanan paadilla. Amen. Praise the Lord. അപ്പോൾ ഉപദേശം കീപ്പ് ചെയ്യുന്ന ചെറുപ്പക്കാരനാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും അതിനെ അതിന്റെ നിലയിൽ തന്നെ കീപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മെ ഒരു താണ നിലയിൽ മനുഷ്യർ കാണുവേണ്ടിയിരിക്കും people might look at you and look down on you samayathe ee vishwasathinu vendi irangiyavare okke mattulla aalkale oru thaana nilayil nokkiyundayi and one time people who have gotten out for this faith people have looked down on karana avare paladum vittu irangiyathonde avare aa reethiyilana kandathu why because they left a lot of things they sacrificed a lot of things and that is why nan shaktamaya parayatte naam vittu irangiyathonde namukku onnum nashtamayilla ennal sathi upadeshathe naam grahichirikkunna labichirikkunnathine naam loose cheythu There is nothing to lose in your life because you got up for this faith but if you lose hold of that doctrine then you are going down into destruction Timothyosinode 13th vaakil parayana njan ninne endokkeyanu elpikkunnathu adokke nee cheyanam and there are in verses 13 he gives you certain instructions whatever I give you adengalokke ingine nammal padavarsyam nadathunna pole aalukku koodi nikkunnathu ninnondu vadanam vaichu kelpikkunna padi undayirunnu and there used to be a common anomaly where people have gathered they usually preach among them padus parayana njan varuvolam vaayana prabodhana upadesha ennivaru sradhichirikkanam and you have to do the reading of the scripture and teaching them ennal 16th vaakyathinte poorna varanengil 15th vaakyathil nam onnu vaaikkam and if you need to see that completion you need to come to verse 15 avadinga vaakyathinte be diligent in all these matters give yourself wholly to them നീ നിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നിന്നെ പൂർണ്ണമായി ഇതിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം you have to be diligent in all these matters and submit yourself wholly to them give yourself wholly fully to these things അപ്പോൾ ഉപദേശത്തിന് വേണ്ടി നിൽക്കണമെങ്കിൽ നാം നമ്മെ മുഴുവനുമായി ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചെങ്കിൽ മാത്രമേ ഉപദേശത്തെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂ If you need to stand strong with the doctrines that you have to completely surrender your life for Christ. ഉപദേശത്തിൽ പലരും അനേകരെ കണ്ടിട്ടുണ്ട് There are many people who stray away in their doctrines. പ്രൈസ് ലോർഡ് പലരും പാമ്പിനെ കാണുമ്പോൾ എന്താ കാണിക്കുന്നേ കളിയോ വാലെന്തോ കാണിക്കുന്നേ പ്രൈസ് ലോർഡ് ഉപദേശത്തിൽ അതെ മുറുകെ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ ആ സാഹചര്യത്തിനൊത്ത് അത് ഇളകി മറിയുന്ന അനേകരെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് There are many people who stray away from the doctrine that they knew based upon the experiences that they faced. എന്നാൽ പൗലോസ് തിമോത്തിയോസേ നീ നിന്നെ നിരുപദേശത്തെയും സൂക്ഷിച്ചു കൊടുക്കണം But Paul reminds Timothy that hold on to the doctrine that you know. ഈ 5 മിനിറ്റ് നമുക്ക് പെട്ടെന്ന് വെളിപ്പാട് പുസ്തകം 2nd chapter 18th verse
അത് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. 2:18 നമുക്ക് നോക്കാം. അവിടെ ഞാൻ നമുക്ക് വായിക്കുന്ന സമയത്താണ് ഞാൻ പറയാം. അതെ, വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ അതെ 7 സഭകളെ കുറിച്ചുള്ള ദൂതുണ്ട്. Doctrines given to 7 churches in chapter 2 and 3 of Revelation. ഏഴ് സഭകൾ ഏഴ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെന്നും ആ പർട്ടിക്കുലർ സഭകൾക്ക് വേണ്ടി മാത്രമുള്ള ദൂതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. And there are people who said that these 7 churches have been written about in 7 different times. ഞാൻ വെളിപ്പാട് പുസ്തകത്തിന്റെ വ്യാഖ്യാനം ഒരുപാട് പേര് എഴുതിയത് വായിച്ചിട്ടുണ്ട്. I've read about the translation many people written about book of Revelation. ഇന്ത്യൻസും അമേരിക്കൻസും ഒരുപാട് പേര് എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. I've read about many different books written about the book of Revelation. ഒരു പുസ്തകവും മറ്റേ ആൾ എഴുതിയതിനോട് സമമായി പാർലായിട്ട് ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല. But not one book is similar to the other. കാരണം ഇത് ഇനി സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് ഓരോരുത്തർക്കും അവർക്ക് ലഭിച്ച അറിവിനൊത്തവണ്ണമാണ് അത് എഴുതിയിരിക്കുന്നത്. Talks about what is going to happen in the future. Each one is different from the other. ഇനി കുറച്ചുകൂടെ ആഴത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി ദ പെന്തിക്കോസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാരുടെ വെളിപ്പാട് പുസ്തകം വായിക്കാൻ ഞാൻ വായിച്ചിട്ടുണ്ട്. There's a book written by a group called the Pentecost, and I've read that book as well. അപ്പോൾ ഓരോരുത്തരുടെയും views വളരെ വ്യത്യസ്തമാണ്. The views that different people express are different. എന്നാൽ എല്ലാവരും സമ്മതിക്കുന്ന ഒരു കോമൺ ഒരു പോയിന്റ് ഉണ്ട്. ഈ ഏഴ് സഭകളും കേവലം ഏഴ് സഭകൾക്ക് വേണ്ടി ഏഴ് കാലഘട്ടത്തിന് വേണ്ടി മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ സഭകൾക്കും വേണ്ടിയുള്ള ദൈവത്തിന്റെ ദൂതാണ്. There is one thing that is unique and that is the same towards all these books that they say that this letter written to the seven churches is for everyone. അവിടെ നമ്മൾ വായിക്കുന്നത് തുവിതരലെ സഭയുടെ ദൂതന് എഴുതുക. And this is written to the church in Thyatira. Praise the Lord. അവിടെ തുടങ്ങുന്നത് നിന്നെ കുറിച്ച് എനിക്ക് ഒരു കുറ്റം പറയാനുണ്ട്. And there is one thing false that I know about you. എന്നാൽ ഒരു മേൽ പെർഗമസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ, but when he writes to the church in Pergamum, 14th verse, nevertheless I have a few things against you. And in verses 14 he talks about nevertheless I have a few things against you. എന്നാൽ തുവിതരലെ സഭയ്ക്ക് എഴുതുമ്പോൾ 20th verse, nevertheless I have this against you. ഒരു കാര്യം നിനക്കെതിരായിട്ടുണ്ട്. But when he comes to the church of Thyatira, he says, nevertheless, I have this thing against you. എല്ലാ കാര്യങ്ങളും പറയാൻ സമയമില്ലാത്തതുകൊണ്ട് തുവിതരലെ സഭയെ മാത്രം നമുക്ക് നോക്കാം. I would just like to focus on this church. ഒരുപാട് കാര്യം പെർഗമസിനെ കുറിച്ച് പറയണം, അതുകൊണ്ട് പോട്ടെ. തുവിതരലെ സഭയിലെ ഒരു കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. And let's look at what this one thing is. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, 20th വാക്യത്തിൽ, എങ്കിലും താൻ പ്രവാചകൻ എന്ന് പറഞ്ഞ് ദുർന്നട പാചരിപ്പാനും വിഗ്രഹങ്ങൾ തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചുകളയും ചെയ്യുന്ന ഈസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. Calls herself a prophetess. Sathiri kekkalume nammal valare analyze cheyra deep aanallo uttra prasam vaichal. And if you understand that and analyze it many times. Or cheri kuttume ullu. It's a small false. Satta parayane you tolerate ini oru karyam anuvadikkunu. And he says that there's one thing and that is that you tolerate. Praise the Lord. Hallelujah. Devakale നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന് വേണ്ടി നിൽക്കണമെങ്കിൽ അനേക കാര്യങ്ങൾക്ക് നാം അനുവാദം കൊടുക്കാൻ പാടില്ല. And if you need to stand for the doctrine of faith in your life, you should not tolerate many things in life. ഞാൻ ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞു അവസാനിപ്പിക്കാം. ടോളറൻസ് ഒരു വെർച്യു ആണ്, അത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. Tolerance is a virtue that many people like. എന്നാൽ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവമക്കൾക്ക് ചില കാര്യങ്ങൾ നാം ടോളറേറ്റ് ചെയ്ത് അനുവദിച്ചു കൊടുത്താൽ അത് ദൈവത്തിന് ഇഷ്ടമില്ല എന്ന് ആ മുന്നോട്ടുള്ള വാക്യങ്ങൾ വായിക്കുന്നു. Otherwise, the Lord strongly says that if you tolerate certain things that you should not, that does not please God. ഞാൻ പെട്ടെന്ന് ഉദാഹരണം പറയാം. അതെ, ഈ അനുവാദം എന്നുള്ള വാക്യം നാം വായിക്കുമ്പോൾ മലയാളത്തിൽ പെർമിഷൻ കൊടുത്തതാണ് നമ്മൾ ചിന്തിക്കുന്നത്. And this word in Malayalam says permission. എന്നാൽ ഇംഗ്ലീഷിൽ ടോളറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ മൂടി കൊടുക്കുക, സമ്മതിച്ചു കൊടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. But the word that is used in English is tolerate, is to understand and live by it. For example, നമ്മുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ചോദിക്കുക, ഡാഡി എനിക്കിന്ന് പിന്നെ ഒരു 2 മണിക്കൂർ എനിക്ക് ടിവി ഷോ കാണണം. And if one of our kids are asking, Dad, can I see the TV? നമ്മൾ അവർക്ക് 1.5 മണിക്കൂർ കാണാൻ പെർമിഷൻ കൊടുത്തിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. And imagine that you only give permission for half an hour. വീണ്ടും 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 നമ്മൾ കമ്പിൾ നമ്മളെ ബോധർ ചെയ്യുകയാണെങ്കിൽ അവസാനം നമ്മൾ ചെറുതായിട്ടൊന്ന് മൂടും. And again and again as they bother us again and again sometimes we agree. നമ്മൾ ഒരിക്കലും പറയുക, hey son, go ahead and do it and just open and watch it. ഞങ്ങൾ പറയുന്നത്
Praise the Lord. അതിനെയാണ് ടോളറൻസ് എന്ന് പറയുന്നത്. We never say that okay, go ahead son, watch as much as you want, but due to the pestilence, they might agree at that very end. That is known as tolerance. ഒരു വാച്ച് ടോളറൻസ് is for the people. It is not for the principle. ഉപദേശത്തിന് വേണ്ടി നിയമത്തിന് വേണ്ടിയല്ല ടോളറൻസ് നാം കാണിക്കേണ്ടത്, മനുഷ്യർക്ക് വേണ്ടിയാണ് കാണിക്കേണ്ടത്. You should have tolerance always for people but never for principle. അനുദാനം ഞാൻ പറയാം, നാം ഒരു വലിയ നല്ല മനോഹരമായ വലിയൊരു ബിൽഡിംഗ് വെക്കാൻ കൂട്ടുക. Imagine that you are building a great house. ചെറിയൊരു ഫൗണ്ടേഷൻ നമുക്ക് ബിൽഡിംഗ് പണിയാം. എന്ത് പറയും? ഇവിടെ 72 ഡിഗ്രി ആണ് നമുക്ക് നല്ല നല്ല അറ്റ്മോസ്ഫിയർ എങ്കിൽ 65 ഒക്കെ വരെ നമുക്ക് ടോളറേറ്റ് ചെയ്യാം. And if 72 degrees in this hall is comfortable, we can tolerate up to 68. എന്നാൽ നമ്മൾ ഇവിടെ കയറി വരുമ്പോൾ 35 ഡിഗ്രി ഉണ്ടെങ്കിൽ നമ്മൾ ഓ ഭയങ്കര തണുപ്പാന്ന് പറയും. But when you get into this hall, if it is only 35 degrees, you start complaining. അപ്പോൾ ചില കാര്യങ്ങൾ മാത്രമേ അതിന്റെ ഒരു കപ്പാസിറ്റിയിലേ നാം ടോളറേറ്റ് ചെയ്യാറുള്ളൂ. For certain things, there is a limit to which you can tolerate things. Praise the Lord. Hallelujah. ഈ ഉപദേശങ്ങളൊക്കെ ഇങ്ങനെയാണ്, കുഴപ്പമില്ല, ഓക്കെ ഓക്കെ എന്ന് പറയുന്നതായ ഒരു സ്വഭാവം തുയത്തിരയിലെ ചില വ്യക്തികൾക്ക് ഉണ്ടായിരുന്നു. And some people used to have that habit where they knew the doctrine but they allowed And even if he is not immersed completely or even if he is just sprinkled. Praise the Lord. Hallelujah. Hallelujah. Knowingly or unknowingly, there are many things that we accept in our life. The Spirit of God says that do not do that. I praise God for that tolerance level. എന്നാൽ ഉപദേശത്തിന്റെ വിഷയത്തിൽ, വിശ്വാസത്തിന്റെ വിഷയത്തിൽ, പ്രാർത്ഥനയുടെ വിഷയത്തിൽ നാം ഒരു കാര്യം കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. But when you come to the true doctrine of the word of God, when it comes to prayer, you should not have tolerance in your life. സത്താൻ വേണ്ടി നിന്ന അനേക കോടാനുകോടി ജനങ്ങളും നിരക്ക സാക്ഷികളായിട്ടുണ്ട്. And there are very so many martyrs for Christ this day. അവർ ചില കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തില്ലെങ്കിൽ അവർക്ക് മരിക്കേണ്ടി വരുന്നില്ലായിരുന്നു. If they compromise a little bit in their life, നാം കേട്ടതുപോലെ പൗലോസിന് വേണമെങ്കിൽ പ്രാർത്ഥിക്കാമായിരുന്നു, കർത്താവേ ഞാൻ റോമിലേക്ക് പോകയില്ല, എന്നെ സഹായിക്കണമേ, ഈ പ്രശ്നങ്ങളെ മാറ്റണമേ എന്ന്. Can you make this possible for me? എന്നാൽ ദൈവം നമ്മെ കടത്തിവിടുന്ന എല്ലാ സാഹചര്യത്തിലും സന്തോഷത്തോടെ പാനപാത്രം ദൈവത്തെ സ്തുതിച്ചാൽ, എല്ലാ കാര്യത്തിലും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടായാൽ, നാം കൂടുതലായി സന്തുഷ്ടവാന്മാരെ തീരും. കർത്താവേയാണ് അങ്ങനെയുള്ളവരെ അവിടെ കിടപ്പിൽ ഞാൻ അവളെ സന്ദർശിക്കും. And he says that in his where they lay, I will visit them. And God, every day, എന്റെ ദാസ് സെഡ്യൂസ് മൈ സെർവന്റ്സ്, എന്റെ ദാസന്മാരെ തെറ്റിക്കുക, ചെറുതായി തെറ്റിക്കുക. And this is what the Lord says, that it seduces my servant. പെട്ടെന്ന് കില്ല് ചെയ്യുവല്ല. And it's not killing him completely. അത് മയക്കുമരുന്ന് കൊടുത്ത്, അല്പം മയക്കുമരുന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ഒന്ന് ചെറിയ ഒന്ന് മയക്കും, പിന്നെ മയങ്ങും. ഈ രീതിയിൽ നമ്മെ ചെറിയ ചെറിയ രീതിയിൽ തെറ്റിക്കുന്നതായ അവസ്ഥ. The wrongdoing happens very gradually in life. Hallelujah. ഒരു ദൈവദാസനെ, ഒരു ദൈവഭക്തനെ തെറ്റിച്ചാൽ അനേകം തെറ്റുവാനിടയായി തീരും. If one man of God is being seduced, if he is going wrong way, many people as a result. ഒരു വിശ്വാസിയെ തെറ്റിച്ചാൽ അനേകം തെറ്റുവാനിടയായി തീരും. If one believer is made wrong, there are many people. അതുകൊണ്ട് ഇന്ന് പലകാലം നമ്മുടെ ഫൗണ്ടേഷനെ നാം ഓർക്കുന്നത് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. എല്ലാവരും നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കുക. നമ്മൾ ഏത് ഫൗണ്ടേഷനിലാണ് ഇന്ന് പലകാലം നിൽക്കുന്നത്? നമ്മുടെ വിശ്വാസത്തിന്റെ ഫൗണ്ടേഷൻ കുലുങ്ങുന്നുണ്ടോ? അതെ, നമുക്ക് ഒരുപാട് ചോദ്യ ചിഹ്നങ്ങൾ വരാം. പലപ്പോഴും നമുക്ക് ആൻസർ കൊടുക്കാൻ പലരും നമുക്ക് പെർമിഷൻ കൊടുക്കുവാൻ കഴിയത്തില്ല. മിലിറ്ററി ലാംഗ്വേജിൽ പലതും നമുക്ക് നോ പറയേണ്ടി വരുന്നു. അങ്ങനെയുള്ള കർത്താവ് ഞാൻ ഞങ്ങൾ ഉള്ളവരെ അറിയുന്നു. അങ്ങനെയുള്ള ചിലരും എനിക്ക് തുണിത്തേരയിലുണ്ട്. അവരുടെ
സത്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കുവാനും ഞങ്ങളെ സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ.